തലശ്ശേരി ന്യൂമാഹിയിൽ സിപിഎം പ്രവർത്തകൻ ഹരിദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഏഴ് പേർ കസ്റ്റഡിയിൽ. ആറു സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാളും ഇരുമ്പുദണ്ടും ഹരിദാസിന്റെ വീട്ടുമുറ്റത്തു നിന്നും കണ്ടെത്തി. പരിയാരം മെഡിക്കൽ കോളേജിൽ ഹരിദാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പാർട്ടി പ്രവർത്തകർ മൃതദേഹം ഏറ്റുവാങ്ങി. പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സന്നാഹം ശക്തമാക്കി. ആറ് പേരിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആറ് പേര് നമ്മ ഇപ്പോ വന്ന ആളോടൊപ്പം ഏഴ്. അപ്പോ ഇതുവരെ പ്രതിയായിട്ട് ആരെയും തീരുമാനിച്ചിട്ടില്ല. ഈ നേരത്തെ ഒരാഴ്ച മുമ്പ് ഉണ്ടായ അടിസംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവർ, അത് തിരിച്ചടിയായിട്ട് ചെയ്യാൻ സാധ്യത ഉള്ളവർ, അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ, മറ്റ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ സംശയത്തിലുള്ളവരാണ്. ഹരിദാസിന്റെ ശരീരത്തിൽ 20-ൽ അധികം വെട്ടുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. മുറിവുകളുടെ എണ്ണം കണക്കാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശരീരം വികൃതമാക്കി. മുറിവുകൾ അധികവും അരയ്ക്ക് താഴെയാണ്. 5 മണിക്ക് പുന്നോലിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ പാർട്ടി ഓഫീസിലെത്തിച്ചു. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, പോലീസ് അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണ്? ഒപ്പം കൂടുതൽ പ്രതികളിലെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ? സംസ്കാര ചടങ്ങിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ താഴെവയലിലുള്ള വീട്ടിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ മൃതദേഹം ഇവിടെ എത്തിക്കും. ഇപ്പോൾ പാർട്ടി ഓഫീസ്, തലശ്ശേരിയിലെ പാർട്ടി ഓഫീസിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഓഫീസിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിലാപയാത്രയായി 16 സ്ഥലങ്ങൾ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഇപ്പോൾ ഇവിടെ തലശ്ശേരിയിലെത്തിയിട്ടുള്ളത്. തലശ്ശേരി ഗ്രൗണ്ടിൽ കൂടി പൊതുദർശനത്തിന് വിൽക്കും. അതിനുശേഷം ഇവിടെയാണ് ഈ വീട്ടുമുറ്റത്ത്, അതായത് വെട്ടേറ്റ് വീണ ഈ വീട്ടുമുറ്റത്ത് തന്നെയാണ് ചിതയൊരുക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും മുതിർന്ന പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഇവിടെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 7 പേരെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ ക്ഷേത്രത്തിൽ നടന്നൊരു തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സംഘം ആളുകൾ ഹരിദാസിനെയും അതുപോലെ ഹരിദാസിൻ്റെ സഹോദരൻ സുരേന്ദ്രനെയും മർദ്ദിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇതാണ് വലിയൊരു പ്രതികാരം എന്നുള്ള രീതിയിലേക്ക് ഈ കൊലയിൽ കലാശിച്ച് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു വിഷയമല്ല. ഒരു നിസ്സാര കാര്യത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു തർക്കം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 7 പേർ ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്നാണ് കണ്ണൂർ സിറ്റി കമ്മീഷണറായ ഇളങ്കോ പറയുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ അറസ്റ്റ് ഇന്ന് രാത്രിക്കകം തന്നെ ഇതിലെ പ്രതികളെ, ഈ കൊലയാളി സംഘത്തിലുള്ളവരെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സി പി എം ആരോപിക്കുന്നതനുസരിച്ചാണ് ആർ എസ് എസ് ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ക്ഷേത്ര തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസുകാരുമായിട്ടായിരുന്നു പ്രശ്നം എന്ന് ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ സുരേന്ദ്രനും പറയുന്നുണ്ട്. എന്തായാലും മൃതദേഹം അല്പസമയം 5 മണിയോടുകൂടി തന്നെ ഇവിടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്ന ഉൾപ്പെടെ നടപടിയിലേക്ക് പോകും. 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 6 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.